കേരളത്തിന് കിട്ടും ഒന്നല്ല രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ. തിരുവനന്തപുരം ഡിവിഷനു വേണ്ടി രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. ജൂൺ മാസത്തിൽ വന്ദേ ഭാരത് കേരളത്തിന്റെ ട്രാക്കിലൂടെ ഓടിത്തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ വന്ദേ ഭാരത് ഓടും? 130 കിലോമീറ്റർ വേഗപരിധി സാധ്യമാണോ? പൂജാലക്ഷ്മിയുണ്ട്. പൂജ, അഞ്ജിത, കേരളത്തിൽ ഉടൻ തന്നെ വന്ദേ ഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങും, അത് നമ്മുടെ ട്രാക്കുകളിലേക്ക് എത്തും എന്നുള്ള ശുഭ സൂചനയാണ് റെയിൽവേ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും എത്തുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒന്നല്ല രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് വേണ്ടി ലഭ്യമാകുക. നിർമ്മിക്കുന്നത് രണ്ടെണ്ണത്തിൽ അത് ആ രണ്ടെണ്ണം നിർമ്മിക്കുന്നവയിൽ രണ്ടെണ്ണം അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ രണ്ടെണ്ണം പെരമ്പൂരിലെ കോച്ച് ഫാക്ടറിയിലായിരിക്കും പ്രത്യേകം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നടക്കുന്ന സർവീസിന് ഒരു ട്രെയിൻ ആയിരിക്കും കേരളത്തിന് വേണ്ടി ലഭിക്കുക. ഇതിൽ തന്നെ തിരുവനന്തപുരം കണ്ണൂരിലായിരിക്കും ഈ സർവീസ് ആദ്യം എത്തുക എന്നുള്ളതാണ്. ജൂണിൽ, അതായത് ജൂണോടുകൂടി ഈ വന്ദേ ഭാരത് സർവീസ് കേരളത്തിൽ എത്തും എന്നുള്ള കാര്യം അത് റെയിൽവേ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വേഗതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ വേഗത അത് 110 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കുക എന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ 110 കിലോമീറ്ററിലേക്ക് വളരെ വേഗം എത്താനും സാധ്യമല്ല. പ്രധാനമായും ആദ്യം തന്നെ 80 മുതൽ 100 കിലോമീറ്റർ വേഗതയിൽ കേരളത്തിലെ സർവീസ് നടത്തുക. അതിനുശേഷം 110, 130, പിന്നെ ഏറ്റവും അവസാനം 160 കിലോമീറ്റർ വരെ ഈ വേഗത കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കണക്കുകൂട്ടുന്നത്. ഇനി നിലവിൽ എത്ര വേഗതയാണ് കേരളത്തിൽ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം വേഗതയിലാണ് ഓടുന്നത്, അത് ഓരോ പ്രദേശത്തെ കാര്യം കൂടി എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായും ആദ്യം എറണാകുളം കായംകുളം റൂട്ട് എന്ന് പറയുന്നത് അത് ആലപ്പുഴ വഴിയാണെങ്കിൽ 80 കിലോമീറ്ററും കോട്ടയം വഴിയാണെങ്കിൽ അത് 90 കിലോമീറ്ററും ആവുന്നതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഷൊർണൂർ മംഗലാപുരം റൂട്ടാണ്. ആ ഷൊർണൂർ മംഗലാപുരം റൂട്ടിൽ കിലോമീറ്റർ, അതായത് 100 മുതൽ 110 വേഗതയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇത്രത്തോളം വേഗതയാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ട്രാക്ക് നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജൂണോടുകൂടി വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ എത്തുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ജൂണോടുകൂടി വന്ദേ ഭാരത് സർവീസ് ആദ്യ സർവീസ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആയിരിക്കും. ഇതെന്തായാലും റെയിൽവേ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 160 വരെ വേഗത കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി 80 തുടങ്ങി ആ ലക്ഷ്യം 160 വരെ കൊണ്ടെത്തിക്കുക എന്നത് തുടങ്ങിയുള്ള നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേരളത്തിന് ഈ നടക്കേണ്ടതായിട്ടുമുണ്ട്. അഞ്ജിത, ശരി.